ഞാൻ ഇളക്കുന്നെങ്കിൽ എടാ ഞാൻ ഇളക്കുന്നെങ്കിൽ അതിനകത്ത് സ്വാദുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇളക്കുന്നത്. പക്ഷെ താൻ ഇളക്കുന്നത് പലരും കഴിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഇളക്കുന്നത്, മനസ്സിലായോ? ആ തന്നിൽ വ്യാപരിക്കുന്നത് ലൂസിഫറിന്റെ ആത്മാവാണെന്നാണ് പറഞ്ഞത്, മനസ്സിലായോ? നീ വായിക്കുന്ന ബൈബിൾ ഏതടേ? നീ ഏത് ആത്മാവടാ? ഏത് ആത്മാവ് കൊണ്ട് നടക്കുന്ന നീ? നിങ്ങളൊക്കെ ഏത് മനുഷ്യന്മാരാണോ? പെട്രാ മിണ്ടരുത്, നിന്നോട് ഞാൻ മിണ്ടിട്ടില്ല ഇതുവരെ. നീ മിണ്ട നിന്നെ എന്റെ മേത്ത് കയറരുത്. നിങ്ങളൊക്കെ ഈ വല്ലതും കിട്ടുന്ന ഈ വാറ്റി ഉണ്ടാക്കി അടിച്ചിട്ട് വരുന്ന നിങ്ങളുടെ കുഴപ്പം ഇതാ, മനസ്സിലായോ? മര്യാദക്ക് നിങ്ങൾ മനുഷ്യന്മാർ ജീവിക്കാൻ അനുവദിക്കുക. എന്ത് മനുഷ്യന്മാരാണ് നിങ്ങൾ? ഈ ഞാവിലും ഈ പിന്നെ അതും എന്താ ഇതെല്ലാം കുടിച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്തിനാടേ നിങ്ങൾ ഇങ്ങനെയൊക്കെ നാണം കെടുത്തും? ദൈവമക്കളെ, എന്തിനാ ഈ സുവിശേഷകരം നാണം കെടുത്തുന്നേ? നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാണ് നിങ്ങളെ? വൃത്തികെട്ട മനുഷ്യ, ഇങ്ങനെ വൃത്തികെട്ട മനുഷ്യന്മാർ. അതെ അതെ, നീ ഇവക്ക് നാല് ഈ ഇന്ന ജാതിക്ക ഞാവിലും ഇതൊക്കെ കൂട്ടി അടിച്ച് കുടിച്ചു അടിച്ച ഞാൻ വീട്ടിൽ കടന്നോടേ. നിങ്ങളൊക്കെ നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാണ് നിങ്ങളൊക്കെ? ഇവിടെ ഞാൻ ചോദിക്കുന്നേ, ഞാൻ ആദ്യം തൊട്ട് ഒരു മിനിറ്റ് മനുഷ്യന്മാരെ ജീവിക്കാൻ അനുവദിക്കുക. എന്ത് മനുഷ്യന്മാരാണ് നിങ്ങൾ? ഈ ഞാവിലും ഈ പിന്നെ അതും എന്താ ഇതെല്ലാം കുടിച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്തിനാടേ നിങ്ങൾ ഇങ്ങനെയൊക്കെ നാണം കെടുത്തും? ദൈവമക്കളെ, എന്തിനാ ഈ സുവിശേഷകരം നാണം കെടുത്തുന്നേ? നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാണ് നിങ്ങളെ? അതെ അതെ, നീ ഇവക്ക് നാല് ഈ ഇന്ന ജാതിക്ക ഞാവിലും ഇതൊക്കെ കൂട്ടി അടിച്ച് കുടിച്ചു അടിച്ച ഞാൻ വീട്ടിൽ കടന്നോടേ. നിങ്ങളൊക്കെ നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാണ് നിങ്ങളൊക്കെ? ഇവിടെ ഞാൻ ചോദിക്കുന്നേ, ഞാൻ ആദ്യം തൊട്ട് ഒരു മിനിറ്റ് കേച്ച ഏ, ഞാനെനിക്ക് ഈ കുറച്ചൊക്കെ പറയാനുണ്ട്. ഞാന് ഇവിടെ ഫസ്റ്റ് തൊട്ട് തന്നെ ഇപ്പോ ഒരു കത്തോലിക സ്നേഹം ഉദിച്ചിട്ടുണ്ടല്ലോ. സുബിനെ കൂട്ടി ഞാൻ പറയുമ്പോ മൊയ്ക്ക് എടുത്താലുണ്ടല്ലോ. ഞാൻ ഈ റൂമിനകത്ത് തന്നെ ഇവര് വന്ന് ഞാൻ താഴെ കേട്ടുണ്ടിരുന്ന രാമച്ച, നിങ്ങളെ പോലെ ഞാനും താഴെ കേട്ടുണ്ടിരുന്ന ഇവരാണ് ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇല്ലാത്ത വെറുതെ അവരെ പാട്ടിരുന്ന സംസാരിക്കുന്നേ. അങ്ങനെ പറയുന്നവരെ പിന്നെ തിരിച്ച് അവർക്ക് തിരിച്ചു പറയാ, എന്നിട്ട് അവരുടെ പ്രവാചകനെ പറയാ, അവരുടെ അതും പറയാ. ഇതൊക്കെ ഇവിടെ റൂമിട്ട് പറഞ്ഞോട്ടെ അവിടെ പോയിട്ട്. ഇവിടെ എന്തിനാ ഈ കുത്തിരിപ്പുണ്ടാക്കുന്ന ആരാ? റാംബോ, ഇനി ഞാൻ സംസാരിക്കാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നവരാരാ? ഇവരൊക്കെ സുവിശേഷകർ. ഞാൻ എനിക്ക് എന്റെ സുവിശേഷകനാണെന്ന് അല്ല എന്നുകൊണ്ട് അതാണ് ഇതാണെന്ന് പറഞ്ഞ ഇവർക്ക് എന്തോ യോഗ്യത, എന്തോ മാന്യത ഇവർക്കുള്ളത്? ഇവരെന്ത് സുവിശേഷകരാ? ഇവർ സമാധാനം ഉണ്ടാക്കുന്നത്? ഇവരെന്തോ ഈ കാണിക്കുന്നത് ഈ ക്ലബ്ബസിൽ? ഇവരാണോ സുവിശേഷകര്? എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്റെ ചർച്ചിനകത്ത് വന്നിട്ട് എന്തോ കാണിക്കുന്ന പറഞ്ഞിട്ട് നിങ്ങൾ ആണത്വം കാണിക്കും. എന്താ വാടേ ഇവിടെ മൈസൂർ, എന്റെ അഡ്രസ് ഇവിടെ ഞാൻ പറയാം. മൈസൂർ ഡിസ്ട്രിക്ട് ടി നർസിപുരമാണ് എന്റെ, ഞാൻ ഇരിക്കുന്ന സ്ഥലം ടി നർസിപുരം, ഈ ടൗണിലാണ്. നിങ്ങൾ ആണാണെങ്കിൽ വാരേരെ ഞാൻ വെല്ലുവിളിക്കുക. നീ വന്നിട്ട് എന്താ എന്റെ ഭീഷണിപ്പെടുത്തിയല്ലോ. എന്റെ സഭയ്ക്കകത്ത് വന്ന് എന്റെ ആ സഭ ഇരിക്കുന്ന എന്റെ, ഞാൻ ലിങ്ക് വേണമെങ്കിൽ അയച്ചുതരാം. എന്റെ നമ്പർ 9731848997 എന്റെ നമ്പറാ. താൻ നാണം ഉണ്ടെങ്കിൽ, നീ ആണാണെങ്കിൽ വന്നിട്ട് എന്താ കാണിക്കാന്ന് പറഞ്ഞില്ലേ? നിന്റെ വൃത്തിയുടെ പിന്നെ ഇവിടെ ലോകത്തിന് അറിയാം. നീ വന്നിട്ട് എന്നെ പേടിപ്പിക്കണോ? നീ വല്ലവനെ പേടിക്കടാ പോയിട്ട്, മനസ്സിലായോ? നീ എന്റെ നമ്പർ നോട്ട് ചെയ്തോ. എന്റെ സ്ഥലം ഞാൻ ടീനേഴ്സ് പുറത്ത് നിൽക്കുന്നേ. നീ നിന്റെ ആണത്തോന്ന് കാണിക്കടാ. താങ്കളുടെ സമയം അനുവദിച്ചാലും കൂടുതല. ഇനി അടുത്ത് ഇല്ലെന്നുണ്ടെങ്കിലും ഞാൻ സംസാരിക്കും. അതായത് ഇവിടെ ഈ റൂം ആദ്യം ഇട്ടു. നമ്മുടെ താഴെ ഇരിക്കുന്ന സുബിൻ ബ്രദർ താഴെ ഉണ്ടായിരുന്നു. സുബിൻ ബ്രദർ താഴെ വന്നിട്ട് പറഞ്ഞു, കേച്ചായ നിങ്ങൾക്ക് വേറെ വല്ല പ്രാർത്ഥനയ്ക്കും വല്ല ജപത്തിനും പൊയ്ക്കൂടെ? എന്തിന് ഈ നാട്ടിലെ എല്ലാരും കുത്തിത്തിരിപ്പുണ്ടാക്കി അടി ഉണ്ടാക്കുന്നു എന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തെ 18 തവണ അപ്പനെ വിളിച്ചു. അദ്ദേഹം എഴുതി, അദ്ദേഹം വളരെ മാന്യമായിട്ട് സംസാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ താഴെ വന്നിരിക്കുന്നത്. ഇദ്ദേഹം ഈ സംസാരിക്കുന്നത് ഞാൻ കയറി പറഞ്ഞു, കേച്ചായ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങളുടെ മേലുള്ള ഭൂതം ആണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ ഞാൻ ഈ സംസാരിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഇതിന്റെ ചാറ്റ് റൂം നോക്കിക്കോ, ഇതിന്റെ ഫസ്റ്റിലെ സ്റ്റാറ്റിക് നോക്കിക്കോ, ആരാണ് ആദ്യം എം കെ എന്നെ തടവിട്ടു. എം കെക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ല. എം കെ വന്നിട്ട് വെറുതെ ആവശ്യമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വാര്യബദർ വന്നു. വാര്യബദറിനെ ഈ നിസുവിനെ കൊണ്ട് തെറി വിളിപ്പിക്കുകയാണ്. ആരെ? ഈ എം കെ. അപ്പൊ വാര്യർ കൃത്യമായി മറുപടി പറഞ്ഞു. അപ്പോഴാണ് വാര്യക്കെതിരെ ഈ എം കെ പറയണത്, വാര്യർ തെറി പറഞ്ഞിട്ടുണ്ട്. ശരി, എന്നാ വാര്യർ തെറി പറഞ്ഞ് എവിടെയെന്ന് കേൾപ്പിക്കാം എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ഈ റൂമിന്റെ റീപ്ലേ കേട്ടാൽ മതി, അതാണ് തെളിവ്. അപ്പൊ വാര്യർ എന്താ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ ഈ കാട്ടിക്കൂട്ടിലെല്ലാം
മൈസൂരുള്ള ഐ പി സി ചർച്ചിന്റെ നേതൃത്വത്തിലുള്ളവരെ അറിയിക്കും എന്ന് പറഞ്ഞപ്പോ വാര്യരെ ഇപ്പൊ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു, നീ ഇവിടെ വാടാ, എന്റെ നമ്പർ ഇന്നതാണ്. അപ്പൊ ഇദ്ദേഹത്തിന് എന്താ പ്രശ്നം ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രശ്നം അദ്ദേഹത്തിന് പോലും അറിയത്തില്ല. ഞങ്ങൾ അദ്ദേഹത്തെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിനോട് മറുപടി പറയാൻ പോലും വന്നിട്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ പോലും വന്നിട്ടില്ല. ഞങ്ങൾ സംസാരിച്ചത് കുത്തിത്തിരിപ്പ് കെ വർഗീസ് അച്ചായനോടാണ്. ഞങ്ങൾക്ക് പറയാൻ എടാ നീ നടക്കട, നീയോ നടക്കട പെട്ര, എടാ പെട്ര നീയോ നടക്ക, നീയോ നടക്ക, നീയോ നടക്ക, നീ ഒത്തിരി പ്രസംഗിച്ചു ഇവിടെ. വീട്ടുകാരെ തെരു വിളിക്കാൻ തുടങ്ങി, എന്ത് ചെയ്യാം? ആ അതെ അതെ, അല്ല ജിമിച്ച വേറൊരു കാര്യം, ഞാൻ ജിമിച്ച ഇച്ചിരി സമയം നവഹരിക്കുകയാണ്. ജിമിച്ച ഈ ഭയങ്കര ധൈര്യശാലിയായ മനുഷ്യൻ അവിടെ ഹിന്ദുക്കളുടെ റൂമിൽ പോയിട്ട് എടേ ഡേ ഇയാള് ഞാൻ സംസാരിക്കുമ്പോ ഇയാൾ ഇറക്കി തരരുത്, ഞാൻ സംസാരിക്കുമ്പോ ഇയാൾ ഇറക്കി തരരുത്. എന്റെ നമ്പർ എന്റെ സഭയിൽ വന്ന് കേൾപ്പിക്കണം. അല്ല ഒരു സംശയം റാംബോ ബ്രോ, ഒരു സംശയം റാംബോ, ഒരു സംശയം. നമ്പർ നോട്ട് ചെയ്ത്. ഇത്രയും വലിയ ധൈര്യശാലിയായ മനുഷ്യൻ ഈ ഹിന്ദുക്കളുടെ റൂമിൽ പോയി അവിടെ വലിയ വീരവാദം കാണിച്ചു വന്നിട്ട് സർപ്പത്തിന് പോലും ഫ്രീ വിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരികയും പിറ്റേ ദിവസം ഞാൻ ചർച്ചയ്ക്ക് വരുമെന്ന് പറയുകയും ഇവിടുന്ന് ഓഫീസിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ട് ഇപ്പുറത്ത് വന്നിട്ട് റൂമിലിരുന്നിട്ട് സംസാരിക്കുകയും സകല സുവിശേഷകരെയും ഇന്ന് വരെയും തെറി പറയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിട്ട് ഈ മനുഷ്യൻ നമ്മുടെ റൂമിൽ വന്നിട്ട് പറഞ്ഞെന്താ, എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, എനിക്ക് അധികം അവരായിട്ട് പറയാൻ കഴിയില്ല, എനിക്കതുകൊണ്ട് ഭയമാണ്, എനിക്കതിൽ ഭയമുണ്ട്, എനിക്ക് കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ട്, എനിക്ക് ജീവനിൽ കൊതിയുണ്ട്, എനിക്ക് ഭയമുണ്ട് എന്ന് പറഞ്ഞ ഈ മനുഷ്യനാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് വലിയ ധൈര്യം കാണിക്കുന്നത് നമ്മടുത്ത് കേട്ടോ. ആ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം പറയരുത് സംസാരിച്ചു പോന്നേ. മാന്യതക്കേടായിട്ട് എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞേ. അല്ല പേര് മാറ്റി നടക്കുന്നത് ആരാണോ പള്ളി പോലെ നീ തൂർ തോപ്പിക്കുകയല്ലോ ചെയ്തത് വൃത്തികെട്ടവനെ. അല്ല തോപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഞാനൊരു ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു. ഹലോ എം കെ പാസ്റ്റർ, ഹൗ ആർ യു? വൃത്തികെട്ടവന്മാർ ഒരിക്കലും ദയവ് ചെയ്ത് ഞാൻ ഒരു കാര്യം പറയാം. ഇവരുടെ വായിന്ന് വരുന്ന വെറും എരഞ്ഞു മേടിക്കുന്ന സ്വഭാവമാണ്, മനസ്സിലായോ? ഇവർ സമാധാനം ഉണ്ടാക്കുന്ന വചനവ പറയുന്നേ, ബൈബിള വായിക്കുന്നേ, എന്നിട്ട് കൊറേ പിന്നെ താൻ പിന്നെ സുവിശേഷം പറയാൻ ഭയക്കുന്നു പറഞ്ഞ എനിക്ക് മനസ്സിലാവാത്തോട് ചോദിക്കുക. ഈ അപ്പന്റെ പേര് ചോദിച്ചാൽ ഇനി കേൾക്കാതെ ബോവസ് ബോവസ് എന്ന് പറയല്ലേ. എന്റെ എന്റെ ആത്മാവുണ്ടല്ലോ എന്നോ എന്റെ പേര് എന്നെ ഞാൻ ഇസ്ലാം വിഷയം കൈകാര്യം ചെയ്യുന്നവരാ. എന്റെ കാര്യത്തിന് വല്ലവനെ പേടി തല്ലുകൊള്ളുന്ന ആവശ്യമില്ലല്ലോ. അല്ല എന്റെ പേര് വല്ലവനെ പേടിച്ചിരുന്ന കാര്യമില്ലല്ലോ. ഇവിടെ എന്തോന്ന് രക്തം തന്റെ സംസാരിക്കുന്നത് സാജാ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്ക് എം കെ കയറിയിട്ട് ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ തെറി വിളിച്ചുകൊണ്ട് നടക്കുന്നു എം കെ പറഞ്ഞു തെളിവ് വെക്കാന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു 4 മിനിറ്റത്തെ ഒരു പ്രസംഗം അല്ല ജിൻസെന്നും കണ്ടാണ് അല്ലേ അല്ലേ വാര്യറെ. അതിപ്പോ നീ നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയല്ലേ, അതിപ്പോ നീ അറിയേണ്ട ആവശ്യമില്ലല്ലോ. ചെൽസും തപ്പിനെടുക്കുന്നില്ല, സ്വന്തം അഡ്രസ്സും ഇല്ല, സ്വന്തം അഡ്രസ് ഇല്ലാത്തവനാണ് മറ്റുള്ളവരെ അഡ്രസ്. ജിമ്മിച്ചാന് മനസ്സിലായില്ലേ, CCC 841 പ്രകാരം ഇപ്പം ഇവരുടെ ഇടയിൽ ഇരുന്ന് പ്രവർത്തിക്കുന്നവർക്കിട്ട് നിശുവിനെ വിളിച്ച് മോളി ഇരുത്തിയിട്ട് തെറി വിളിപ്പിച്ചാണല്ലേ താൻ എന്ന വക്കീലിന്റെ അടി കിട്ടുന്ന വക്കീലിന്റെ കല്ല് കൊള്ളുന്ന കുത്തിത്തിരിപ്പേ വക്കീൽ. അപ്പം ഇവിടെ യുവന്മാരുടെ ഞാനൊരു കാര്യം പറയട്ടെ, വാര്യരെ ഞാൻ എടുത്ത് താഴെ വിട്ടത് സംസാരിച്ചു തീർന്നിട്ട് വാര്യ സംസാരിച്ചേ സാജാ ഇടിയാ ില്ല യുവന്മാരെ ഈ ഭൂതം ബാധിക്കുന്ന സമാധാനം. ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞാട്ടെ,
ഞാൻ എടുത്ത് നമ്മൾ ഓരോരുത്തരും അപ്പൊ ഇങ്ങനെ താഴെ ഇടുന്ന ഞാൻ താഴെ ഇടരുത് ലോണ ഒരു മിനിറ്റ് മെട്രിക്സ് ഒക്കെ മോഡായിട്ടിരുന്നു കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പമില്ല നോ പ്രോബ്ലം ഇവിടെ നമ്മുടെ ലോണാന്നാണെങ്കിൽ നമ്മുടെ ജിൽസാനുണ്ടല്ലോ ഈ വാരിയെറിയ വാരിയെറിയ ജിൽസായ വാരിയെറിഞ്ഞു അവനെ ഇല്ല ഞാൻ പറയുന്ന ഓരോരുത്തരും പറയാറുള്ളത് പറയട്ടെ അങ്ങോട്ട് ഞാനാണ് ഇവിടെ സംസാരിച്ചോണ്ടിരുന്നത് അതിന്റെ ഇടയ്ക്ക് കയറിയിട്ടാണ് എം കെ ഇവിടെ പറഞ്ഞത് ഇവിടെ ഞാൻ സാജ എനിക്ക് വേണ്ടത് ഇത്രേ ഉള്ളൂ സാജ ഓക്കെ എം കെ പറഞ്ഞോട്ടെ എനിക്ക് കുഴപ്പമില്ല എനിക്ക് വേണ്ട ഇത്രേ ഉള്ളൂ ഞാൻ ഇവിടെ തെറി പറഞ്ഞുകൊണ്ട് നടക്കാന്ന് പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞ തെറികൾ എന്നെ ഒന്ന് കേൾപ്പിക്കണം അത് തെളിവ് തരുക എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി കഴിഞ്ഞ ഒരു 5 മിനിറ്റ് ഇവിടെ പ്രസംഗിച്ചത് തെളിവ് തരുകയാണെന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് പ്രസംഗിച്ചു തെളിവ് കിട്ടിയില്ല എനിക്ക് ഞാൻ തെറി പറഞ്ഞ തെളിവ് കേൾക്കാം ഞാൻ എന്ത് ചെയ്യാനാ കേട്ടതിന്റെ കുഴപ്പം മറ്റുള്ളവരെ അല്ലെ സാധ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് വേണ്ടത് ഞാൻ തെറി വിളിച്ചതിന്റെ തെളിവാണ് അത് കേട്ട് തെളിവല്ലേ ചോദിച്ചേ കേട്ടെ ഓക്കെ ഞാൻ ഈ പറഞ്ഞത് അവർ കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കുഴപ്പമാണ് അത് മനസ്സിലായോ അവർ ഈ മൈക്കും പേരിപ്പിച്ച് സൗണ്ടും കേൾപ്പിച്ച് നടക്കുന്നവർക്ക് ചിലപ്പോൾ ചില വാക്ക് കേൾക്കത്തില്ല ഞാൻ പറഞ്ഞത് ഇവിടെ ആ ഇവിടെ ഇപ്പോൾ ഓരോ റൂം തുറന്നിട്ട് ഇവിടെ കഴിഞ്ഞ ദിവസമെല്ലാം ശാന്തമായിട്ട് നല്ല രീതിയിൽ തന്നെ റൂം പോയത് ഇന്ന് മറ്റുള്ളവരെ തെറി പറയിപ്പിക്കാൻ വേണ്ടി കയറി വന്ന നികളെന്ന് ഞാൻ പറഞ്ഞു മറ്റുള്ളവരെ തെറി ഇവിടെ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ കോൺട്രിബ്യൂഷനാണ് ആരുടെ ഈ പെട്രയുടെയും വാരിയറുടെയും ആണ് കോൺട്രിബ്യൂഷൻ ഇവിടെ നിഷു തെറി പറഞ്ഞിട്ടുണ്ടെങ്കിലും കേച്ചാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരുടെ മാത്രമാണ് ഉത്തരവാദിത്വം അതിന്റെ ഉത്തരവാദിത്വം ഇവരാണ് എന്ന് ഞാൻ പറഞ്ഞു എന്താ ഇവർ തെറി പറയത്തില്ലെന്നേ ഇവർ തെറി പറയിപ്പിക്കുക അന്തസ്തായിട്ട് മറ്റുള്ളവരെ കൊണ്ട് മനസ്സിലായോ എന്നെ തെറി പറയിപ്പിക്കാത്ത ഒരൊറ്റയാളുണ്ടെങ്കിൽ എന്നെ കൊണ്ട് മാത്രമാണ് എന്നിട്ട് ഇനിയും അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്റെ വീട്ടിലേക്ക് വരും എന്റെ സഭയിലേക്ക് വരും നിങ്ങൾ ആണത്തുണ്ടെങ്കിൽ എന്റെ നമ്പർ 9731848997 എന്റെ ഞാൻ എന്റെ ഇവിടുത്തെ ഒരു മിനിറ്റ് ഇവർ ആണ ഇവരെ ഞാൻ പറയാം ഞാൻ സംസാരിക്കട്ടെ എന്റെ ഇവിടുത്തെ ലൊക്കേഷൻ അയച്ചു തരാം എന്റെ സഭയിൽ എന്റെ വീട്ടിൽ വന്ന് എന്തോ കാണിക്കുന്ന ഒരു മിനിറ്റ് സഹോദര നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങൾ ഒന്ന് മ്യൂട്ട് ചെയ്ത് ഞാൻ പറയാം ഞാൻ തീർക്കാം ഇപ്പൊ തീർക്കാം ഇവര് എന്താ പറയാ ഇവര് ശരിയേക്ക് സത്യ സുവിശേഷം തന്നെയാണ് പറയുന്നുണ്ടെങ്കിൽ ഇവരുടെ സുവിശേഷങ്ങൾ എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ആ സുവിശേഷവും കേൾപ്പിക്കാം ഇവരും എന്നെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സഭയിൽ വന്ന് ഞാന് പറഞ്ഞു രാമ്പച്ചായ അവര് അദ്ദേഹം തന്നെ പറഞ്ഞു മൈസൂർ എന്റെ സഭയിൽ വരുമെന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഇവിടെ